ശാശ്വതമായ ഒരു ശാന്തത ഒരു സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ സുഖം കൂട്ടിക്കിട്ടണമെങ്കിൽ അറിവ് അനിവാര്യമാണ് അത് ഭൗതികമെന്നോ ആത്മീയമെന്നോ ഒന്നുമില്ല ഇപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ജീവിതം ധന്യമാക്കാൻ വേണ്ടി നമ്മുടെ ഋഷിമാർ അറിവുള്ള ആളുകൾ പണ്ഡിതന്മാർ പ്രവാചകന്മാർ നിങ്ങളെന്ത് പേര് വിളിച്ചാലും വേണ്ടില്ല അവർ ജീവിതത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നാം കേട്ടേ പറ്റൂ കേട്ടാൽ പോരാ ആ കേട്ട കാര്യങ്ങൾ ശാന്തമായ മനസ്സിൽ നമ്മൾ ചിന്തിച്ച് ഉറപ്പിക്കണം സംശയമുള്ള കാര്യങ്ങളൊക്കെ കുറേ വരും കേൾക്കുന്നതിൽ സംശയം വരും അതൊക്കെ നമ്മൾ ആ സംശയം നീക്കാൻ അതിനെപ്പറ്റി മനനം ചെയ്ത് സംശയം നീക്കണം ഇന്നലെ നാം കടം വീട്ടലുകളെ കുറിച്ചാണ് സംസാരിച്ചത് അങ്ങനെയൊന്നുണ്ടോ കടം വീട്ടലുകൾ ജനനമുണ്ട് മരണമുണ്ട് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതൊക്കെ ഉണ്ട് അതല്ല ഇതെല്ലാം ബോധം മാത്രമാണ് ബോധം നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് എന്ന് ഉറച്ച ആ സത്യം നിലനിൽപ്പിൻ്റെ ആ ശാസ്ത്രീയ സത്യം നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെന്ത് കടം വീട്ടിലാണ് പിന്നെ കാണുന്നതൊക്കെ ഒരു ലീല മാത്രമാണ് പക്ഷെ അവിടെ എത്തുന്നത് എത്തുന്നതുവരെ നമുക്കിതൊക്കെ അനിവാര്യമാണ് ഈ ചിന്തകൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ദഹിപ്പിക്കാനുള്ളതാണ് ചിന്തകൾ മരിച്ചു പോയാൽ നമുക്ക് ചിതമതി നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവരാ നമ്മളെ ദഹിപ്പിച്ചേ പറ്റൂ നമ്മളെ മാറ്റിയേ പറ്റൂ ആ ദഹിപ്പിക്കണമെങ്കിൽ എന്ത് വേണം നല്ല ചിന്തകൾ വേണം ആ ചിന്തകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പറഞ്ഞു ഈശ്വരന് വിട്ടുകൊടുക്കാൻ പഠിക്കണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ്റെ സർവവ്യാപകത്വത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് ഭരിക്കുന്ന ഒരു ശക്തിയല്ല ഈശ്വരൻ അത് ഈ ഓരോ അണുവിലും വ്യാപിച്ചു കിടക്കുകയാണ് അതിന് ശാസ്ത്രീയമായൊരു പിന്തുണ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ അണുവിൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളത് ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷിമാർ പറഞ്ഞതാണ് ഓരോ അണുവിലും അണോ രണിയാൻ മഹതോ മഹിയാൻ ഓരോ അണുവിലും ഈശ്വരനുണ്ട് മഹത്തായതിലും ഏറ്റവും വലുതിലും ഈശ്വരനുണ്ട് ഈശ്വരൻ നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ആ ഈശ്വരന് വിട്ടുകൊടുക്കാൻ നമ്മൾ പഠിക്കുക അതിനാദ്യമൊക്കെ നമുക്ക് ഇപ്പം ഞാൻ ജനിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ജനിച്ചു എന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഉറപ്പിലാണ് ഇപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ അവിടെ ജന്മം പുനർജന്മൊക്കെ ഉണ്ട് കടം വീട്ടിലുമുണ്ട് അല്ലേ അവിടെ ഈശ്വരന് രൂപം കൊടുത്താലും അത് തെറ്റല്ല കാരണം എനിക്ക് രൂപമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് രൂപമുള്ളതായി എനിക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അങ്ങനെയാണ് നിങ്ങൾ മരിക്കും അങ്ങനെയുള്ളവർക്ക് കടം വീട്ടലുകളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ പ്രപഞ്ചം ഒരു നിറച്ചും ബോധമാണെങ്കിൽ ബോധം മാത്രമാണ് ഓരോ അണുവിലുമെങ്കിൽ ബോധപൂർവമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും നടക്കില്ല അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദി ആരാ ബോധപൂർവം നടക്കുന്നതാണെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മളുടെ കർമ്മങ്ങളാണ് ഇതിനൊക്കെ കാരണം നമുക്കൊന്നും ഉണ്ടോ ഇത് നമ്മൾ നിരന്തരമായി ചിന്തിച്ച് ഉറപ്പിക്കുക സകലത്തിലും ഈശ്വരനെ കാണാൻ ശ്രമിക്കുക അയ്യപ്പ സീസണൊക്കെ വരുമ്പോൾ ഹിന്ദുക്കൾ ചെയ്യുന്നതാണെന്ത് ആരെ കണ്ടാലും അയ്യപ്പ അയ്യപ്പ എന്ന് വിളിക്കുന്നതാണ് ഇതെല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത് പല ഭാഷകളിൽ പല രീതികളിൽ പറഞ്ഞുന്നേ ഉള്ളൂ അല്ലേ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ ദുഃഖങ്ങളും എൻ്റെ അറിവോടുകൂടിയാണ് നിൻ്റെ ഓരോ ദുഃഖത്തിലും എൻ്റെ കൈയ്യുണ്ടെന്ന് കുറാൻ പറയുന്നുണ്ട് െ നിന്റെ തലയിൽ എത്ര മുടി വേണമെന്ന് എത്ര മുടി വേണമെന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബൈബിൾ പറയുന്നുണ്ട് ഇതന്നെയാ ഭഗവാൻ കൃഷ്ണൻ ഗീത പറഞ്ഞത് അർജുന നീ അവരെ കൊന്നാലും കൊന്നില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല അവർ ഓൾറെഡി അവർ ഞാൻ കൊന്നിരിക്കുന്നു നടന്നിരിക്കുന്നു അത് കാരണം ഇതെല്ലാം ഒരു ഫിക്സഡായ നിയമത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സംശയമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആ ശക്തിക്ക് വിട്ടുകൊടുക്കാൻ പഠിക്കുക ഇതിന് നല്ല അഭ്യാസം വേണം അഭ്യസിച്ച് ഉറപ്പിച്ചാൽ തന്നെ ഈ സത്യം നമ്മൾ വിസ്മരിക്കപ്പെട്ടതാണ് പ്രത്യേകിച്ച് കലിയുഗം ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തും നമ്മൾ ഈ സത്യങ്ങൾ കേൾക്കുന്നില്ല അഥവാ തന്നെ സത്യം പറയാൻ നിയോഗിക്കപ്പെട്ടവർ പോലും ഈ സത്യം ഉറക്കെ പറയാൻ മടി കാണിക്കുന്ന കാലഘട്ടമാണ് കലിയുഗം അല്ലേ ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് ഈ ധർമ്മത്തെ പരബ്രഹ്മത്തെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്താനാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല ഈ പ്രപഞ്ചത്തിൽ ഓരോ ചലനവും ഈശ്വരൻ്റെ നിശ്ചയമാണെന്നും അതിന് പുറകിൽ ഒരപാരമായ ബുദ്ധിശക്തിയുടെ കളിയുണ്ട് ആ ബുദ്ധിശക്തിയുടെ ലീലയാണ് ഈ പ്രപഞ്ചമെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാ കൃഷ്ണനും അവതരിച്ചത് അവതാരങ്ങളൊക്കെ അതിനുള്ളതാണ് അവർ ഇറങ്ങി വന്നതാണ് ആ പരബ്രഹ്മത്തിൽ നിന്ന് ഈശ്വരിൽ നിന്ന് അവതരിച്ചവർ ഈശ്വരിൽ നിന്ന് ഇറങ്ങി വന്നവർ നാരായണ ഗുരുദേവനും സ്വാമികളും യേശുദേവനും മുഹമ്മദും ശങ്കരനും കൃഷ്ണനും ഇവരെല്ലാം ആ പരമമായ ചൈതന്യത്തിൽ നിന്ന് അവതരിച്ചവരാണ് ഇറങ്ങി വന്നവരാണ് അവർക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ അവർ അവരുടെ ലക്ഷ്യം ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ കളിയാണെന്ന് നമ്മെ പഠിപ്പിക്കുക നമുക്ക് ബോധ്യപ്പെടുത്തി തരാ അതിൻ്റെ അപ്പുറം ഒന്നും അവർക്ക് മറ്റ് ഉദ്ദേശങ്ങളൊന്നുമില്ല ഈ ഓരോ അണുവിലും ഈശ്വരനാണ് എന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ അധർമ്മം ചെയ്യാൻ പറ്റുക ഭയം വരും അല്ലേ ഇപ്പം എത്ര ധൈര്യമുള്ളവരാണെങ്കിലും എത്ര ഗുണ്ടായുസം കാണിക്കുന്ന ആളുകളാണെങ്കിലും പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരടക്കം എന്താ ഒരു ഭയമാണ് ഈശ്വര ജ്ഞാനത്തിന് മുമ്പ് ഈശ്വര ഭയമെങ്കിലും ഉണ്ടാവണം ആ ഭയം ഉണ്ടാകണമെങ്കിൽ ഈശ്വരന്റെ ആ സർവ്വവ്യാപകത്വത്തെ കുറിച്ചും അങ്ങ് ഗുരുവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ഈ കല്ലും കഷ്ടത്തിലുണ്ട് എന്ന സത്യം നമ്മൾ അറിയുമ്പോ നമ്മളങ്ങനെ ഇവിടെ ഇരുന്ന് അനീതി കാണിക്ക അപ്പൊ അനീതി പോലും അധർമ്മം പോലും സമൂഹത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ആ ഭഗവാന്റെ ഈശ്വരൻ്റെ സർവവ്യാപകത്വത്തെ കുറിച്ച് ആ ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അങ്ങനെ അറിവ് വന്നാൽ പിന്നെ നമുക്ക് നെഗറ്റിവിറ്റി കുറയും നെഗറ്റിവിറ്റി ഇല്ലാതാകും എല്ലാ സമയവും നമ്മൾ പോസിറ്റീവായിരിക്കും പിന്നെ ഇന്നലെ പറഞ്ഞല്ലോ പിന്നെ ജീവിതം ഒരു അഭിനയമായിരിക്കും കൃഷ്ണൻ എന്തിനാ ഘോരമായ യുദ്ധം അർജുന നീ ആരെ കൊല്ലാൻ എന്തിനെ കൊല്ലാമെന്നൊക്കെ ചോദിച്ച കൃഷ്ണൻ എന്തിനായി ഘോരമായ യുദ്ധത്തെ നയിക്കണത് കൃഷ്ണനത് ബാധിച്ചിരുന്നോ അവിടെ അറിവിൻ്റെ അങ്ങേയറ്റം എല്ലാം ആത്മാവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഇത് മുഴുവൻ ഒരു ലീല മാത്രമാണ് ഒരു മായാ ദർശനമാണ് എന്ന് ഉള്ളിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന് അതൊക്കെ ഒരു വെറും ലീല മാത്രം അത് ഭഗവാൻ്റെ ഒരു കളി മാത്രം നിശ്ചയിക്കപ്പെട്ടതാണ് അപ്പം ഈശ്വരീയമായ അത്തരം കാര്യങ്ങൾ നമ്മളെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഈശ്വരൻ്റെ മോഡേൺ ഫിസിക്സ് പറയുന്ന കാര്യമെങ്കിലും കുട്ടികളെ പഠിപ്പിച്ചാൽ കുട്ടികൾക്കായി ഈശ്വരവിശ്വാസം ഉണ്ടാവും ഈ കാണുന്നതൊക്കെ എനർജിയാണെന്നും എവരിത്തിങ് ഈസ് എനർജി എനർജിയെ നിർമ്മിക്കാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അതു തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ സംസ്കൃതത്ത് പറഞ്ഞത് നി ജായതേ മിയതേ എന്ന് അർജുന നിനക്ക് ജന്മമില്ല നിനക്ക് മരണമില്ല നീ ജനിച്ചിട്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥയില്ല എന്നൊക്കെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ഈ എനർജിയെക്കുറിച്ച് മോഡേൺ ഫിസിക്സിന്ന് അവിടെ എത്തിയിട്ടുള്ളൂ കുറച്ചും കൂടി മുന്നോട്ട് അവർ വരേണ്ടതുണ്ട് ഈ എനർജി എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അവർ അന്തം വിട്ട് നിൽക്കാപ്പഴും എന്നാലും ചെറിയ രീതിയിൽ പറയുന്നുണ്ട് ഓരോ അണുവിലും ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് അതിൻ്റെ അർത്ഥം നമ്മുടെ ഋഷി പറഞ്ഞതാണ് ഈ എനർജി എവിടെ നിന്നുണ്ടായതാണ് ഈ എനർജിയും ബോധത്തിൽ നിന്നുണ്ടായതാണ് അപ്പൊ ബോധത്തിൽ നിന്നുണ്ടായത് ബോധം തന്നെയാണ് പിന്നെ മറ്റൊന്നല്ല വെള്ളത്തിൽ നിന്നുണ്ടായത് വെള്ളം തന്നെയാണ് സ്വർണത്തിൽ നിന്നുണ്ടായത് സ്വർണം തന്നെയാണ് അല്ലേ ആഭരണം അത് സ്വർണം തന്നെയാണ് അല്ലാതെ മറ്റൊരു വസ്തുവല്ലേ അപ്പൊ ഈ കാണുന്നതെല്ലാം എന്താണ് ആത്മാവിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ ആത്മാവ് തന്നെയാണ് ഈ കാണുന്നത് മുഴുവൻ ഈശ്വരൻ തന്നെയാണ് ഈ ചിന്ത നമ്മളിൽ എത്ര കണ്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കണ്ട് നമ്മളെ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഉപദ്രവിച്ചാലും അങ്ങനെ ഉപദ്രവിച്ചു എന്ന് തോന്നിയാലും നമ്മളെ അത് ബാധിക്കില്ല അവരോട് നമുക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവൂ കാരണം എന്താ അത് ഒരു ലീലയിൽപ്പെട്ടതാണ് അത് ആ ബ്രഹ്മത്തിൻ്റെ കളിയാണ് ആത്മാവിൻ്റെ ഈശ്വരൻ്റെ ഒരു ലീലയിൽപ്പെട്ടതാണ് ഒരു നിമിത്തമായി വന്നെന്ന് മാത്രം ഇത് നമ്മൾ നമ്മെ പഠിപ്പിച്ചാൽ നമുക്ക് നമുക്ക് നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സൈക്കോളജി പഠിച്ചിട്ടും സംശയിക്കേണ്ടതാണ് ഈ ഒരു അറിവല്ലാതെ ഇത് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവമാക്കി മാറ്റിയാലല്ലാതെ നമുക്ക് നമ്മുടെ ദുഃഖത്തെ നിവാരണം ചെയ്യാൻ പറ്റില്ല ദുഃഖം തന്നെയാണ് നെഗറ്റീവിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ ആ നിഷേധ ചിന്തകളിൽ നിന്നാണ് ഈ ദുഃഖം വരുന്നത് ഇതിൻ്റെയൊക്കെ വേര് അതാണ് ഈ നെഗറ്റീവ് ചിന്തയാണ് അപ്പം അത് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഈശ്വരീയമായൊരറിവ് നമ്മളിൽ ഉണ്ടാവണം പ്രപഞ്ചത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ ഈശ്വരനെ കാണാം സ്വാമി വിവേകാനന്ദൻ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് രാമകൃഷ്ണ പരമശ്രോട് ചോദിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദന് തൃപ്തമായൊരു മറുപടി അവിടെ നിന്ന് മാത്രമാണ് കിട്ടിയത് ഞാൻ നിന്നെ കാണുന്ന പോലെ ഈശ്വരനെ കാണുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ നിന്നെ എത്ര വ്യക്തമായി കാണുന്നു അതേപോലെ ഞാൻ ഈശ്വരനെ കാണുന്നു എന്ന് രാമകൃഷ്ണരംസരെ പറയാൻ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സാധന കൊണ്ടാണ് അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായത് നോക്കുന്നുണ്ടോ അത്രമാത്രം തീവ്രമായ സാധനകൾ നടത്തുന്ന ആളുകൾക്ക് മനസ്സിനെ അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കാണുന്നത് മുഴുവൻ ഈശ്വരൻ തന്നെയായി മാറും കാരണം അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ക്രമീകൃതമായി വളരെ വ്യവസ്ഥാപിതമായി വളരെ നിയമപരമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയും ആ ഓരോ സൃഷ്ടിയും ഈശ്വരൻ തന്നെയാണ് അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അപ്പം പ്രപഞ്ചമാകുന്ന പുസ്തകത്തെ നമ്മൾ വായിച്ചാൽ തന്നെ ആ ഈശ്വര മഹിമ നമുക്ക് ബോധ്യപ്പെടും അതിനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് ഈ അറിവ് നിങ്ങൾ കൊടുക്കണം ഒരു നല്ല പൂവുള്ള ചെടി കണ്ടാൽ ആ പൂവുള്ള നല്ല സുന്ദരമായ പൂവാണ് ആ ചെടിക്കുള്ളതെങ്കിൽ അതിൻ്റെ ഇലകൾ സുന്ദരമാവില്ല അതിൽ മധുരമുള്ള ഉണ്ടാവില്ല നല്ല വർണ്ണശബലമായ ഇലകളുള്ള ചെടികളാണെങ്കിൽ അതിൽ പൂവുണ്ടാവില്ല നല്ല മധുരമുള്ള കായം ഉണ്ടാവില്ല മധുരമുള്ള കായകളുള്ള ചെടികളിൽ മരങ്ങളിൽ അതിൽ ഇലകൾ സുന്ദരമാവില്ല അതിൽ സുന്ദര പൂക്കൾ ഉണ്ടാവില്ല ഇതാരാണ് ഡിസൈൻ ചെയ്തത് നാളികേരം അങ്ങ് മുകളിലെത്തി താഴേക്ക് വീണ് അത് പൊട്ടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ചകിരി സ്പോഞ്ച് ഇഫക്റ്റ് അതാണ് ചകിരി ഒരു ചിരട്ടയും നൽകിയ ശക്തി ആരാണ് അതേപോലെ ഒരു തണ്ണിമത്തൻ അല്ലെങ്കിൽ വത്തക്ക വള്ളിയിൽ ഭൂമിയിൽ മണ്ണിൽ തന്നെ വളരുകയാണ് അത് അതിന് മുകളിലായിരുന്നെങ്കിലോ തെങ്ങിന് മുകളിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആരാത് ഡിസൈൻ ചെയ്തത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം ആ ആൽമരത്തിലെ ആ ആവൃക്ഷത്തിന്റെ വിത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനു മുമ്പിൽ ആരെങ്കിലും പോയി വിശ്രമിക്കാൻ പോകുമോ അത് തലയിൽ വീഴുന്നുള്ള പേടി ഉണ്ടാവും അതുകൊണ്ട് ആൽവൃക്ഷത്തിലുള്ള ആ വിത്ത് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ സൃഷ്ടിച്ച് മനുഷ്യന് ക്ഷീണം വരുമ്പോൾ അതിനു മുമ്പിൽ പോയിരുന്ന് ഓക്സിജൻ ഊർജം കൂടുതൽ ശരീരത്തിലേക്ക് സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചത് ആരാണ് ഈ ശരീരത്തിൻ്റെ പ്രക്രിയ മാത്രം നമ്മളെടുത്താൽ പോരെ എന്തെല്ലാം അത്ഭുതകരമെന്ന് തോന്നുന്ന സംഭവങ്ങളാണ് നമ്മുടെ ബോഡിയിൽ നടന്നിരിക്കുന്നത് എന്നാൽ അറിയുമ്പോൾ ആത്മാവിനെ അറിയുമ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ ഒന്നും അത്ഭുതങ്ങളല്ലാതായി മാറും കാരണം അവന്റെ കളിയാണത് അപ്പോൾ അവൻ്റെ അവൻ്റെ മഹിമ അറിയുമ്പോൾ ആത്മമഹിമ അറിയുമ്പോൾ ഈശ്വര അറിയുമ്പോൾ ിക്കുന്ന ഭക്ഷണം അത് ദയിപ്പിക്കുകയും ആ ദയിപ്പിച്ച് വേണ്ടതിനെല്ലാം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും വേണ്ടാത്തതിനെ പുറംതള്ളുവാനും ഉള്ള സംവിധാനം ഉണ്ടാക്കി വച്ച ആ ശക്തി ആ ശക്തിയെ കുറിച്ച് അറിയുമ്പോ പിന്നെ നമുക്ക് നെഗറ്റിവിറ്റി വരില്ല എല്ലാം ഭഗവാന്റെ ലീല എന്തെങ്കിലും ഒരു അലോസനം വരുമ്പോൾ കണ്ണടച്ച് ഭഗവാന്റെ കളിയാണിത് ലീലയാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടം പോവും ഒരു സംശയം വേണ്ട എല്ലാ ഭയവും പോകും കാരണം ആ ഭഗവത് മഹിമ നാം അറിഞ്ഞേ പറ്റൂ അവൻ നിറഞ്ഞു തുളും ഓരോ അണുവിലും നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് സൂര്യപ്രകാശം നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ഭൂമിയുടെ ബലഭൂയിഷ്ടി ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കി അവൻ ആ ബോധം അഖണ്ഡബോധം പുല്ലുകളായി ഭൂമിയിൽ വരുന്നു അപ്പം ഇതെല്ലാം നമുക്ക് ആശ്ചര്യകരമായി തോന്നുന്നത് ആ ആത്മമഹിമ ഈശ്വര്യമഹിമ നമുക്കറിയാത്തത് കൊണ്ടാണ് ഈശ്വരമഹിമ അറിയുമ്പോൾ ആത്മമഹിമ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ഇതൊന്നും അത്ഭുതമല്ല അതിന് കഴിയാത്തതായി ഒന്നുമില്ല അപ്പം അവൻ്റെ അറിവോടുകൂടിയാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ ചലനവുമെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആകാൻ കഴിയില്ല പോസിറ്റീവ് ഇത് മാത്രമേ പൂർണ്ണമായ നെഗറ്റീവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മറ്റൊരു മാർഗ്ഗമില്ല നിങ്ങൾ എന്ത് പഠിച്ചാലും ഒരു സംശയവും വേണ്ട ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമതഛതയ പൂർണശ പൂർണ്ണമാദായ പൂർണമേവാവിഷ്യത ഓം ശാന് ശാന് ശാന്